നമ്മുടെ പുറകിലത്തെ കുളത്തിൽ ഇപ്പോഴും പണ്ടത്തെ പോലെ വെറാലിന്റെ നല്ല കിളവുണ്ടോ? അയ്യോ വേണ്ട വേണ്ട, വാളമ്പിളി വയറ്റി പിടിക്കത്തില്ല, വറുത്തരച്ചാ മതി. അയ്യോ ഇവിടെ നമ്മുടെ ഡ്രൈവർ വന്നിട്ടില്ലല്ലോ. ആ വേണ്ട, പകരം വേറൊരാളുണ്ട്, ഞാൻ അങ്ങോട്ട് അയക്കാം. ജീപ്പിലിടോ. ഉണ്ട് സർ. അയ്യോ വേറെ ഡ്രൈവർ അല്ല, ഇതിന്റെ ഒരു സർക്കിളാ. ഓക്കെ ഓക്കെ എടുത്തി. ഓക്കെ, നമ്മുടെ കള്ളനോട്ട് കേസിൽ സബ് ജയിലിൽ കിടക്കുന്ന സത്യപാലം കോൺട്രാക്ടർ ഇല്ലടോ, അയാളുടെ മെമ്പർ നോക്കിയാ സർ. താൻ പോണ വഴിക്ക് അവിടെ ഒന്ന് കേറിയിട്ട് തിരിച്ച് നേരെ ഇങ്ങോട്ട് വരണം സർ. അവരൊരു ആറ് റുപ്പീസ് കോച്ച് തരും, പിന്നെ മീൻകറിയും, കൊലയുടെ നിറച്ച് വാഴയാ. കൊലപണി കണ്ടിട്ട് താനും പിടിക്കും സർ. അത് അയാൾ അകത്ത് കിടക്കല്ലോ സർ. ഇപ്പൊ എന്നാ ചോദിച്ചാലും എടുത്തു തരും. ചേട്ടത്തി പേടിയാ. എക്സ്ക്യൂസ് മീ സർ. ഗുഡ് മോർണിംഗ് സർ. അങ്ങ് വാടോ സർ. എന്തിനാ വിളിപ്പിച്ചെന്ന് മനസ്സിലായി ഫിറോസിനെ? ഇല്ല സർ. താനെന്താ വലിയ തമാശക്കാരനാ? എന്താ സർ? അല്ല ഇന്നലെ താൻ ചില തമാശകൾ കാണിച്ചു പറഞ്ഞു ഇയാളുടെ ഓഫീസിൽ. അത് തമാശയല്ല സർ, ഐ വാസ് വെരി സീരിയസ്. താനെന്താ വലിയ ചട്ടമ്പയാ? അങ്ങനെയൊന്നുമില്ല സർ. പിന്നെന്താടോ, ഒരു സബോർഡിനേറ്റിന്റെ മുന്നിൽ വെച്ച് ഇയാളുടെ ഉടുപ്പിനെ കുത്തി പിടിച്ചതാണ്? എടോ ചോദിച്ചത് കേട്ടില്ല തന്നോട്, പിടിച്ചോന്ന്. ഓ സർ പിടിച്ചു. ബ്ലഡി പോക്കത്ര കാണിച്ചെന്ന് പറ നെളിഞ്ഞു ഉത്തരം പറയുന്നു. സ്റ്റൂപ്പിഡ് സർ. അവനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. എടോ എന്റെ തലക്ക് മോളിൽ കയറി നിന്നെ നാറ്റിക്കാനല്ല, താടെ ഇരുന്ന് മര്യാദയ്ക്ക് കേസ് അന്വേഷണം നടത്താനാ തന്നെ ഇങ്ങോട്ട് കെട്ടിയിടിപ്പിച്ചത്. അങ്ങ് തലസ്ഥാനത്ത് നിന്ന് എന്താ സംശയമല്ലോ എനിക്ക്? ഇല്ല സർ മനസ്സിലായി. ആ എവിടെ എന്തൊക്കെ അന്വേഷിക്കണം, എങ്ങനെയൊക്കെ അന്വേഷിക്കണമെന്ന് കൃത്യമായ അക്കവും അടിവര വിട്ടങ്ങ് പറഞ്ഞു തരും. അത് അച്ഛനും പ്രതി അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇരുന്നോളാം സർ. അല്ലാതെ ചുമ്മാ കയറി ഓർസ് മാത്രം കളിച്ചാലുണ്ടല്ലോ, അന്ന് അഴിച്ചൊപ്പിക്കും തന്നെ ഈ തൊപ്പിയും കുപ്പായവും സകലതും സകല വഴക്കേം. ആ പോട്ടെ, യു ക്യാൻ റിലാക്സ് നൗ സർ. എടോ ഫിറോസേ സർ, അനിയ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലടോ ഞാൻ, പക്ഷെ എന്റെ കീഴിലുള്ളവർ അങ്ങ് കോൺസ്റ്റബിൾ തൊട്ട് മേലോട്ട് സകലവന്മാരും നല്ല ഒത്തൊരുമയോടുകൂടി പോണം. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പരസ്പരം സഹായിച്ച് പരസ്പരം റെസ്പെക്ട് ചെയ്ത് പ്രശ്നങ്ങളില്ലാതെ അല്ലടോ വാഴക്കാലി. യെസ് സർ. ആ എന്താ അനിയ സഹകരിച്ച് പോകാലോ ഇനി അങ്ങോട്ട് അല്ലേ? ഇല്ല സർ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ഇവനെ പോലുള്ള പരമചെറ്റവളോടൊക്കെ സഹകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. സ്റ്റോപ്പ് ഇറ്റ് യു ബ്ലഡി. ചുമ്മാ കൊരക്കല്ലേ സാറേ, പറഞ്ഞോട്ടെ. അതെ, ഈ വ്യഭിചരിക്കാൻ ഇറങ്ങുന്ന ചില പകൽമാന്യന്മാര് ഉടുത്തിരിക്കുന്ന ചീലയഴിച്ച് തലവഴി മൂടുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ സാർ, അതുപോലെ പലതും മറയ്ക്കാനും മൂടി പിടിക്കാനും വേണ്ടിയിട്ട് യൂണിഫോം ഇടുന്ന സാറിനെ പോലുള്ള ഒരു കുറച്ചാല് ഹൂ വിൽ ബോദർ സർ. അതിന് ഡിപ്പാർട്ട്മെന്റിന്റെ ചോറ് തിന്നുന്ന സർവീസ് നായ്ക്കളുണ്ടല്ലോ, പോലീസ് ഡോഗ്സ്. അവര് കുറയ്ക്കുന്ന വില പോലും കൽപ്പിച്ചു കൊടുക്കുകയല്ല ആണൊരുത്തനും. അതെ സഭാപതി സാറേ, കേട്ട് കാണും. സർവീസിൽ കയറി ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ഫിറോസ് സംഘടിപ്പിച്ചെടുത്ത മൂന്ന് സസ്പെൻഷൻ മൂന്നും ദാ ഇതിന്. ഇങ്ങനെ മേലുദ്യോഗസ്ഥന്മാരുടെ മൂക്കിന് നേരം കേട്ടോ സാർ, ഒരു 10-14 വയസ്സ് വരെ ഈ കൊച്ചിയിലെ ചില അറാം പറഞ്ഞ കാക്കാപിള്ളേരിടയെ കിടന്ന് കൊണ്ടും കൊടുത്തും വളർന്നാ ഞാൻ. സ്നേഹിച്ചാ നക്കിക്കൊല്ലും, ഇല്ലെങ്കിൽ പതിരെ നോക്കി പീച്ചങ്കത്തി ഏറ്റ് ഞാൻ. അതാ നമ്മുടെ സ്റ്റൈല്. സോ സാറായിട്ട് ഇനി എന്നെ നിർബന്ധിക്കരുത്. ഈ മൂന്നിന്റെ പുറത്ത് നാലാമതൊരു സസ്പെൻഷൻ കൂടെ വാങ്ങിച്ചെടുക്കാൻ ഉപദ്രവിക്കരുത്. താങ്ക് യു സർ. What a man, Dad. നല്ല അസലാണത്തമുള്ളാണ്. Oh, the real macho. I just love him, Dad. എടി! But look, Dad. ഇത് ഡാഡി കാണിക്കുന്ന പോലെ ഫേക്ക് അല്ല ഡാഡ്. ദേ, ശരിക്കും ദേ, എന്റെ രോമം എഴുന്നേറ്റ് വരുന്നു ഡാഡ്. നോക്ക് ഡാഡ്. But please, Dad. ജീവിതത്തിൽ ഒരിക്കല് ഒരൊറ്റ തവണ ദ ലൈക്ക് ഹിം നല്ല നട്ടലുള്ള ഒരാണാവണമെന്ന് കൊതി തോന്നണില്ലേ എന്റെ പൊന്ന് ഡാഡിക്ക്? Just for once, ഒരേ ഒരു തവണ. Yep, that's it, man. You did it for once. Nalla style enaanu, and I love you for that. Oh, ingenu daddy, he daddy nerthe thannirengil naan enne nannai poyene alle dad. Anyway, better late than never. Bye dad.